മദ്യപിക്കാൻ പണം ചോദിച്ചിട്ട് നൽകാത്തതിന്റെ വിരോധത്തിൽ ഗൃഹനാഥനെ വീട് കയറി മർദ്ദിച്ചതായും വീട്ടുപകരണങ്ങൾ തല്ലിത്തകർത്തതായും പരാതി. കോട്ടയം മണർകാട് സ്വദേശിയായിട്ടുള്ള തോമസ് എബ്രഹാം എന്ന 67 വയസ്സുകാരനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ മർദ്ദനത്തിനിരയായ തോമസ് എബ്രഹാം തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഉച്ചയായപ്പോൾ 2:30 ആയപ്പോൾ രണ്ട് മദ്യപാനികൾ എൻ്റെ കടയ്ക്കകത്ത് കയറി വന്ന് ഓഫീസ് മുറിയിലും ഞാൻ താമസിക്കുന്നിടത്തും കയറി വന്ന് മദ്യം കഴിക്കാനായിട്ട് എന്നോട് പൈസ ചോദിക്കുകയും പൈസ എൻ്റെ ഇല്ലെന്ന് പറയുകയും പിന്നെ എൻ്റെ ഓഫീസ് മുറിയിൽ കിടക്കുന്ന ബെഡിൽ കയറി കിടക്കുകയും അനാവശ്യ വാക്കുകൾ പറയുകയും ചെയ്തു. ഞാനതിനെ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ ബെഡേ കിടക്കരുതെന്ന് പറഞ്ഞ എൻ്റെ പേരിൽ നിൻ്റെ ബെഡേ കിടന്നാൽ എന്ത് ചെയ്യും, ഫലമായിട്ട് ഞാൻ കിടക്കുകയാണ്, മദ്യപിക്കാൻ പൈസ തരാതെ ഇവിടെ നിറങ്ങിപ്പോകുമല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബെഡേ കിടക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിലും അപാരമായ പ്രകോപനം, എന്നെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും ഞാനൊരു ഹാർട്ട് രോഗിയാണ്, ഉപദ്രവിക്കുകയും എൻ്റെ സ്ഥാപനത്തിലുള്ള ഫ്രിഡ്ജ് സർവ സാധനങ്ങളും തല്ലിത്തറക്കുകയും ചെയ്തു. തല്ലിക്കറുകയും ചെയ്തപ്പോൾ സഡനായിട്ട് 10 മിനിറ്റ് പോലീസ് വരികയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും മുൻപരിചയം എന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഗുണ്ടാഫീസിനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു, പിന്നെ ഒരാൾ എനിക്ക് പൈസ തരാനുള്ള ആളാണ്, കോളേജിലെ ഒരു ക്ലർക്കാണ്, 2 ലക്ഷം രൂപ എന്നോട് കാശായിട്ട് കൈവാ മേടിച്ച് തരാനുമുണ്ട് എനിക്ക്. അപ്പോൾ ആ പൈസ ഞാൻ കുറച്ച് നാൾ മുമ്പേ ചോദിച്ചപ്പോൾ അത് കുറച്ച് പ്രയാസമാണ്, ഇച്ചിരി കൈയിട്ടെന്ന് പറഞ്ഞു. പിന്നീട് ആ പൈസ തന്നിട്ടുമില്ല, ചെക്ക് എന്തെങ്കിലുമുണ്ട്, ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുമില്ല. സാബു പടിയറ എന്ന് പറയുന്ന ആളാണ്, ഈ കോളേജ് 1 വർഷമായിട്ട് സസ്പെൻഷനായിരുന്നു ഈ സാബു പടിയറ എന്ന ആൾ. അപ്പോൾ ആ ഒരു ഇത് പണിയില്ലാഞ്ഞുകൊണ്ടാണ് പൈസയ്ക്ക് ഞാൻ നിർബന്ധിക്കാഞ്ഞത്. മറ്റേ ആളിൻ്റെ പേര് ഷെബി ജോൺ. ഷെബി ജോൺ എന്ന് പറയുന്ന ആൾ ഒരു ഹാഫ് ക്രിമിനലാണ്, ഗുണ്ടാ സെറ്റപ്പും മറ്റേ എല്ലാം ഉള്ള ആളാണ്. എന്നെ ആക്രമിച്ച്, എൻ്റെ സാധനങ്ങൾ തല്ലിത്തകർത്ത്, എന്നെ ദേഹോദ്രവം അതുപോലെ ഏൽപ്പിച്ചു, 2 പ്രാവശ്യം പിച്ചാത്തി എടുത്ത് കുത്താൻ തുടങ്ങി, പിന്നെ എന്നെ മാരകമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആശുപത്രി പോകേണ്ടി വന്നു. പുളകട ആശുപത്രി ചെക്കപ്പ് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിൽ എന്നെ റെഫർ ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ പോലീസ് വന്ന് പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തു. മൊഴി കൊടുത്തുകൊണ്ട് വരി മെഡിക്കൽ കോളേജിൽ പോയില്ല. നാളത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ എന്നെ ചെക്കപ്പ് ചെയ്യാനായിട്ട് പോകണം. പോലീസ് കൃത്യമായ സമയത്ത് വന്നുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. കോട്ടയം മണർകാട് സ്വദേശിയായിട്ടുള്ള തോമസ് എബ്രഹാം എന്ന 67 വയസ്സുകാരന് നേരെയാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിലേക്ക് കയറി വരികയും അദ്ദേഹത്തിൻ്റെ മുൻപരിചയക്കാരാണ് രണ്ടുപേരും, മദ്യപിക്കാൻ പണം ആവശ്യപ്പെടുകയുമായിരുന്നു. പണമില്ല എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ കട്ടിലിലേക്ക് കയറി കിടക്കുന്നു. തൻ്റെ കട്ടിലാണ് ഇതിൽ കിടക്കാൻ പാടില്ല, ഇത് വീടിനകമാണ് എന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ കിടന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തല്ലിത്തകർക്കുകയുമായിരുന്നു. ഗ്യാസ് കുറ്റി വരെ തുറന്നു വിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവം നടക്കുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ മണർകാട് പോലീസ് സ്ഥലത്തെത്തുകയും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.